കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബെറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വേദ പഠന പരമ്പര അനേകരുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സകല മാനവും പുകഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്ന് വചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബെറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ പഠനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. 4-ാം അധ്യായം, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ സ്വസ്ഥതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നത്. നാം എല്ലാവരും വിവിധമായ അസ്വസ്ഥതകളുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. സ്വസ്ഥത എന്ന് പറയുന്ന വലിയൊരു വിലയേറിയ വസ്തുവാണ് ഇന്നത്തെ കാലത്ത്. കാരണം എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സ്വസ്ഥത ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അത് വളരെ പ്രഷ്യസാണ്. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ എത്ര സ്വസ്ഥമായി എന്ന് വിചാരിച്ചാലും വേറെ ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ വേദപുസ്തകം വാഗ്ദത്തം ചെയ്യുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് പിതാവുമായുള്ള സ്വസ്ഥതയാണ്, ദൈവവുമായിട്ടുള്ള സമാധാനം. അപ്പോൾ എന്ത് സംഭവിച്ചാലും ദൈവവുമായിട്ട് നമുക്ക് സമാധാനമുണ്ട്, അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. വി ഹാവ് ദാറ്റ് ആങ്കർ, സോളിഡ് ആങ്കർ ബിയോണ്ട് ദ വെയിൽ. നമ്മൾ കാണുന്ന ഈ സമയത്തിനപ്പുറത്ത് ദൈവത്തിങ്കൽ നമുക്കൊരു നങ്കൂരമുണ്ട്. ആ നങ്കൂരം നമ്മളെ നിത്യമായൊരു സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കുമാണ് നയിക്കുന്നത്. ആ സ്വസ്ഥത എന്ന് പറയുന്നത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തമാണ്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, നമുക്ക് ആർക്കെങ്കിലും അസ്വസ്ഥത വരാതെ പോകരുത്. ഇപ്പോൾ പഴയ നിയമത്തിൽ കണ്ട നിഴലുകൾ, ശബത്ത് അങ്ങനൊരു നിഴലായിരുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ശബത്ത്, പൊരുളായ ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ച മാത്രം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയല്ല, എല്ലാ ദിവസവും നമ്മൾ കർത്താവുമായി അനുഭവിക്കുന്ന സ്വസ്ഥതയാണ്. നേരത്തെയൊക്കെ ഒരിത്തിരി സ്വസ്ഥനാകണമെങ്കിൽ എല്ലാ ബിസിനസ്സും കട്ട് ചെയ്ത് ഒരു റൂമിനകത്ത് കയറി ഇരിക്കണമായിരുന്നു. അതിനായിരുന്നു സ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ശബത്ത് കാലത്ത് അവർ വേറൊരു പണിയും ചെയ്യാതെ ഒന്നിലിടപെടാതെ സ്വസ്ഥനാകാൻ വേണ്ടി. എന്നാൽ ക്രിസ്തുവിൽ സ്വസ്ഥത പ്രാപിച്ചവൻ എന്ത് ചെയ്താലും അവന് സ്വസ്ഥതയാണ്, എന്ത് സംഭവിച്ചാലും സ്വസ്ഥതയാണ്. കാരണം സ്വസ്ഥത എടുത്തു മാറ്റാൻ പറ്റില്ല, അത് ആന്തരികമാണ്. അതെന്ത് അസമാധാനമുണ്ടാക്കുന്ന ലോകത്തിൻ്റെ നടുവിലായാലും ക്രിസ്തുവിൽ സ്വസ്ഥത പ്രാപിച്ചവന് ഒരു കാര്യം അറിയാം, പിതാവ് എൻ്റെ സ്വന്തമാണ്, അവനൊരിക്കലും വിടുന്നില്ല, കൈവിടുന്നില്ല എന്ന് ഉറപ്പുള്ള ഒരാൾ വിശുദ്ധീകരണത്തിൻ്റെ ഫലമായ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ശബത്തെന്ന് പറയുന്നത് ആന്തരികമാണ്, നിത്യമാണ്, നിത്യമായ ശബത്താണ്, എന്നേക്കുമുള്ള ശബത്താണ്. ഓക്കെ, ഈ 7-ാം നാളിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് 7-ാം നാൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ കാണുന്നത്. നമുക്കത് മുൻപോട്ട് വായിച്ച് നോക്കാം. 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുന്നു, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം. അപ്പോൾ ശബത്ത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശബത്ത് കൊണ്ട് ശരിക്കും സംഭവിക്കുന്ന പ്രവൃത്തികൾ തീർന്നു പോവുക എന്നുള്ളതാണ് ശബത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വസ്ഥത എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രവൃത്തികൾ തീർന്നു പോയി, അങ്ങനെ ദൈവം നിവൃത്തനായി. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന പ്രവൃത്തി തീർന്നുപോയി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ശബത്ത് പ്രഖ്യാപിച്ചു. ആരുമായിട്ട്? ഈ സൃഷ്ടിയുമായിട്ട്, അതിൻ്റെ മകുടമായ മനുഷ്യനുമായിട്ടുള്ള ശബത്ത്. കർത്താവ് ആ മനുഷ്യന് ആത്മാവിനെ നൽകിയത് തന്നെ ഈ ദൈവവുമായിട്ടുള്ള സ്വസ്ഥതയിൽ അവനിരിക്കാൻ വേണ്ടിയും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ ഫെലോഷിപ്പ് അവൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയുമാണ്. അപ്പോൾ ശബത്ത് എന്ന വാഗ്ദത്തം അവർക്ക് പക്ഷേ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വീണുപോയി, അവിശ്വാസത്തിലായിപ്പോയി, ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ അവർക്ക് കഴിയാതെയായി. ദൈവം എന്ത് സ്വസ്ഥതയിലേക്കാണോ അവരെ ക്ഷണിച്ചത് അതവർക്ക് ലഭിക്കാതെയായി. അപ്പോൾ ദൈവം അവരെ കൈവിട്ടില്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ, ഉദാഹരണമാണ് ശനിയാഴ്ച ദിവസം 7-ാം ദിവസം ശബത്തായി പ്രഖ്യാപിക്കുകയും ഓരോ ആഴ്ചകളായി തിരിക്കപ്പെട്ട കലണ്ടറിൽ 7-ാം ദിവസം എങ്കിലും നീ ഒരാഴ്ചയിൽ സ്വസ്ഥനായിരിക്കുക എന്ന് കർത്താവ് പറയുന്നത്. ഈ സ്വസ്ഥത 7-ാം ദിവസം ഒരു ഫിസിക്കലായിട്ട് ആചരിച്ചു നിഴലായിട്ട്, എന്നാൽ കർത്താവിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ, നമ്മൾക്കെതിരെയുള്ള കടച്ചീട്ട് കീറിക്കളയപ്പെടുമ്പോൾ, നമുക്ക് സ്വർഗമെന്ന വാഗ്ദത്തം ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലിരിക്കുമ്പോൾ, നമുക്ക് ദൈവം തരുന്നൊരു സമാധാനം എന്ന് പറയുന്നത് ആന്തരികവും നിത്യവുമാണ്, അതിനൊരിക്കലും ഇളവ് വരുന്നില്ല. ആ 7-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഓക്കെ, 4-ാം വാക്യത്തിലേക്ക് പറയുന്നു, പ്രവൃത്തികൾ തീർന്നുപോയി നമ്മൾ കണ്ടു. 4-ാം വാക്യത്തിൽ പറയുന്നു, 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല
എന്നിവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കാലും. ഏതിൽ പ്രവേശിക്കാൻ? ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ. എപ്പോഴാണ് ദൈവം സ്വസ്ഥനായത്? ഏഴാം ദിവസം. അപ്പോൾ ഏഴാം ദിവസം ദൈവം സ്വസ്ഥനായി, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമ്മളെ ക്ഷണിച്ചു. ഇപ്പോഴും അതിൽ പ്രവേശിക്കാൻ ഇട ശേഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. മുൻപേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും, അപ്പോൾ നേരത്തെ ഉള്ളവരാരും ഇതിൽ പ്രവേശിച്ചില്ല, അനുസരണക്കേട് നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നമുക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ഒരു വാഗ്ദത്തം അവശേഷിക്കുന്നു. അപ്പോൾ ഏഴാം ദിവസം എന്ന് പറയുന്നത് ആ സ്വസ്ഥത എന്ന് പറയുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആറ് ഏഴാം ദിവസം ഇത്രയും വലിയതാണെങ്കിൽ ആദ്യത്തെ ആറ് ദിവസങ്ങളോ അറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് ചുമ്മാ ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ഏഴാം ദിവസത്തെക്കുറിച്ച് ഒരു കാര്യം കൃത്യമാണ്, അത് അവസാനിച്ചിട്ടില്ല. അപ്പോൾ ചിലർ ഇനിയും ആ ഏഴാം ദിവസം കർത്താവ് ആരംഭിച്ച ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഇട ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും അനേകർ അതിൽ പ്രവേശിക്കാനുള്ളതിനാലും നേരത്തെ സദ്വർത്തമാനം കേട്ടവർ പ്രവേശിക്കാതെ പോയതിനാലും ദാവീദ് മുഖാന്തരം ഇത്ര കാലത്തിന് ശേഷം ഏഴാം വാക്യത്തിൽ പറയുന്നു, ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ എന്ന് നമുക്ക് ശബ്ദത്തോട്ട് കയറാൻ പറ്റും? ശനിയാഴ്ച, ഞായറാഴ്ച അല്ല, ഇന്ന്. ഇന്ന് എപ്പോഴാണോ നിങ്ങളിത് കേൾക്കുന്നത്, അപ്പോൾ അന്ന് ആ സ്വസ്ഥതയെ പ്രവേശിക്കാൻ നമ്മളൊരു ശനിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ഏത് സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്നോ ആ സമയത്ത് നിത്യമായ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ മക്കളെന്ന നിത്യസ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കാതെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ സ്വസ്ഥത അനുഭവിക്കുക. ആ സ്വസ്ഥത നിങ്ങൾക്കുള്ള വാഗ്ദത്തമാണ്. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഹൃദയം കഠിനമാകാതെ നിങ്ങൾ കർത്താവിൻ്റെ ക്ഷണത്തെ സ്വീകരിക്കുക. അവന് നമ്മുടെ കൂടെ ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട്. അവൻ നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് നാം അവൻ്റെ അടുത്തേക്ക് ചെല്ലുക, ഹൃദയ നുറുക്കത്തോടുകൂടി കർത്താവിനോട് സ്വസ്ഥതയ്ക്കായി അപേക്ഷിക്കുക. അവൻ നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് ക്രിസ്തുവിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്തി എന്നേക്കുമായിട്ടുള്ള സ്വസ്ഥതയിലേക്ക് നിങ്ങളെ നടത്തും എന്ന് ഈ വാഗ്ദത്തം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഹൃദയം കഠിനമാക്കാതെ ഇന്ന് എന്നൊരു ദിവസം ദൈവത്തെ അനുസരിക്കാൻ, വിശ്വാസത്താൽ അനുസരിക്കാൻ വേണ്ടി ഉള്ള ആ ഒരു മോമെൻറ്റിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുവാൻ ഈ വചനം നിർബന്ധിക്കുന്നു. ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ് ഇന്ന് എന്നൊരു ദിവസം. നമുക്ക് ഇന്ന്, എനിക്ക് അങ്ങനൊരു ദിവസം ഉണ്ടായിരുന്നു, ഞാൻ സ്വസ്ഥത പ്രാപിച്ചൊരു ദിവസം. അങ്ങനൊരു ദിവസം എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന് എന്നൊരു ദിവസം. ഇനി അടുത്ത വാക്യം നോക്കിയേ, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ അവൻ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നീട് കൽപ്പിക്കുകയില്ലായിരുന്നു. അപ്പോൾ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയോ? വരുത്തിയില്ല. വരുത്തിയായിരുന്നെങ്കിൽ പിന്നെ ഒരു സ്വസ്ഥതയുടെ വാഗ്ദത്തം അവശേഷിക്കില്ലായിരുന്നു. അവിടെ വെച്ച് തീർന്നേനെ ആ വാഗ്ദത്തം. യോശുവ സ്വസ്ഥത വരുത്തിയില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, ഓ എനിക്ക് ഭയങ്കര സാമ്പത്തിക ഭാരമാണ്, കടഭാരമാണ്, എൻ്റെ പിള്ളേരൊന്നും അവരുടെ അടുത്ത് എത്തിയിട്ടില്ല, രോഗങ്ങളുണ്ട്, സ്വസ്ഥത വേണമെങ്കിൽ ബ്രദർ ഇതൊക്കെ ഒന്ന് മാറണം. നമ്മൾ പണമൊക്കെ ഉണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, പിള്ളേർക്കെല്ലാം ജോലിയായി, രോഗമെല്ലാം മാറി, സ്വസ്ഥമായി വിശ്രമിക്കുക. നമ്മൾ പറയല്ലേ, പ്രായമാകുമ്പോൾ സ്വസ്ഥമായി പോയി എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കുക. ആ സ്വസ്ഥതയാണ് നമ്മളെല്ലാം നോക്കിയിരിക്കുന്നത്. യോശുവയുടെ കാലത്തും ആൾക്കാർ അതാണ് നോക്കിയിരുന്നത്. ശത്രുക്കളില്ല, അവരെ തോൽപ്പിച്ചു, അവരുടെ സ്ഥലം അവകാശമാക്കി, ഇസ്രായേലിനൊരു ഭൂമി കിട്ടി. അവർ നേരത്തെ അടിമകളായിരുന്നു, അവർക്ക് സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യോശുവ അടിമത്തത്തിൽ നിന്ന് അവർ വിടുവിച്ചു, ഭൂമിയിൽ ജീവിക്കാനുള്ള നല്ല ഫലഭൂയിഷ്ഠമായൊരു സ്ഥലത്ത് അവരെ എത്തിച്ചു, അവരുടെ ശത്രുക്കളെ തോൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതാണോ സ്വസ്ഥത? ഈ ലോകത്ത് നമുക്ക് അങ്ങനൊരു സ്വസ്ഥതയുണ്ടോ? അത് സ്വസ്ഥതയല്ല എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. അങ്ങനെ ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചെന്തെങ്കിലും ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വസ്ഥതയല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ സെറ്റിലാകുമ്പോൾ കിട്ടുന്ന സെറ്റിൽമെൻ്റ് അല്ല, ദൈവവുമായി നമുക്കുണ്ടാകുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് നമ്മളെ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ സാമ്പത്തിക ഭാരം അത് മാറിയാൽ നമ്മൾ സ്വസ്ഥമായി. ഓ ഒന്ന് സ്വസ്ഥമാണ് ബ്രദർ, എന്നിട്ട് വേണം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്വസ്ഥമായിട്ട് വേണം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനെന്ന്. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്ത് സ്വസ്ഥതയാണ്? ദൈവമായിട്ടുള്ള സ്വസ്ഥത. അതുള്ളവർക്ക് സുവിശേഷം പറയാൻ ധൈര്യമുണ്ട്, ഇറങ്ങിച്ചെല്ലാൻ ധൈര്യമുണ്ട്. കാരണം എല്ലാ സമയത്തും ദൈവം അവൻ്റെ കൂടെയുണ്ട് എന്നവൻ അറിയാം. ഓക്കെ, യോശു അവർക്ക് സ്വസ്ഥത വരുത്തിയോ? വരുത്തിയില്ല. വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് കൽപ്പന അവശേഷിക്കുകയില്ലായിരുന്നു, ആ വാഗ്ദത്തം അവിടെ തന്നെ നിറവേറിപ്പോയേനെ. പക്ഷെ നിറവേറാത്ത ഒരു വാഗ്ദത്തം നമുക്കായി ശേഷിച്ചിരിക്കുന്നു. എന്താണ് ആ വാഗ്ദത്തം? നമുക്ക് ഏത് ദിവസമായാലും ശനിയാഴ്ച എന്ന് നോക്കണ്ട, ഞായറാഴ്ച നോക്കണ്ട, ഒരു ദിവസത്തെക്കുറിച്ച് നോക്കണ്ട, നമുക്ക് അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഓക്കെ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു.
ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ശബത്ത് അനുഭവം? ദൈവമായിട്ടുള്ള സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു. നമുക്ക് ഈ ശബത്ത് അനുഭവത്തെ ഇത്തിരി വിശദമായിട്ട് ഒന്ന് കാണാം. എന്താണ് ഈ ശബത്ത് അനുഭവം? അടുത്ത വാക്യം, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു. അതാണ് സ്വസ്ഥത. ശബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായിരിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് സാധിക്കും? നമുക്ക് പലപ്പോഴും ആൾക്കാർ, ഞാൻ വിശ്വാസത്താൽ മാത്രം എന്ന് പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്പോൾ പ്രവൃത്തികൾ വേണ്ടേ ഇനി സ്ഥിരം ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ്. നമുക്കതിൻ്റെ ഉത്തരമൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് നമ്മൾ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനാകുന്നത്? നമ്മളങ്ങനെ പ്രവൃത്തികളിൽ നിന്ന് ദൈവം നിവൃത്തനായതുപോലെ നമ്മൾ നിവൃത്തനായാൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നമ്മുടെ ശബത്ത് അനുഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് നമ്മൾ റോമാലേഖനത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രവൃത്തികളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള സ്വസ്ഥത എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കിലെത്തിയില്ല. എന്തുകൊണ്ടവർക്ക് സ്വസ്ഥത ലഭിക്കാഞ്ഞത്? നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ആകയാൽ നാം എന്തു പറയേണ്ടു? സ്വസ്ഥത പിന്തുടരാത്ത ജാതികൾ സ്വസ്ഥത പ്രാപിച്ചു. അല്ലേ, നീതീകരണം ലഭിക്കും. എന്ത് ലഭിക്കും നമുക്ക്? സ്വസ്ഥതയും ലഭിക്കും. എന്നാൽ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ അവിടെ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറിപ്പോയി. അതുകൊണ്ടാണ് അവർക്ക് സ്വസ്ഥത ലഭിക്കാഞ്ഞത്. അവരെന്ത് ചെയ്തു? ദൈവം അവൻ്റെ നീതിയെ വെളിപ്പെടുത്തിയപ്പോൾ അവർ വിശ്വാസത്താൽ അതിനെ അന്വേഷിക്കാതെ പ്രവൃത്തികളാൽ അന്വേഷിച്ചു. ശരിക്കും ശബത്തെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തികൾ നിന്നു പോകുന്നതാണ്, തീർന്നു പോകുന്നതാണ്. ശരിക്കും പ്രവൃത്തികൾ തീർന്നു പോവുക, നിന്നു പോവുകയല്ല, തീർന്നു പോവുക, നിവൃത്തനാവുകയാണ് ചെയ്യുന്നത്. അടുത്ത് നോക്കി, അതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുല്ലോ. അപ്പം പ്രവൃത്തികളാൽ നമുക്ക് ഇടർച്ച ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു യഹൂദനെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, ഒരു യവനനെ, രണ്ടുപേരെ മനസ്സിൽ സങ്കല്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഒരു പെന്തക്കോസ്തു വിശ്വാസത്തിലുള്ള ഒരാളെ, ഒരു ജാതീയനായ ഒരു മനുഷ്യനെയും, അതായത് ഈ വിശ്വാസം പിന്തുടരാത്ത ഒരാളെയും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. യഹൂദനെ സംബന്ധിച്ച് അവൻ നീതിമാനാകാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന ആളാണ്. വളരെ വേദനയോടെയാണ് അവൻ ഭാരം ചുമന്നാണ് അങ്ങനെ ആകുന്നത്. യഹൂദൻ്റെ നീതി, പരീശൻ്റെയും ശാസ്ത്രിയുടെ നീതി എന്ന് പറയുന്നത് വലിയ നീതിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്? അവർ നീതിമാന്മാരാകാൻ വേണ്ടി പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ പ്രവൃത്തികൾ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഈ മാനുഷികമായൊരു നീതി നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന്, നമ്മളൊരു പ്രത്യേക രീതിയിൽ വസ്ത്രധാരണം ചെയ്യുമ്പോൾ, നമ്മൾ ഇപ്പം എനിക്ക് നല്ല കളർ വസ്ത്രങ്ങളൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്, പക്ഷേ വിശ്വാസത്തിൽ ചേർന്ന് എൻ്റെ വെള്ള വസ്ത്രം ധരിക്കുകയുള്ളൂ, ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല, വെള്ള വസ്ത്രമേ ധരിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു സാക്രിഫൈസാണ് അല്ലേ? ഒരു 5 കിലോ ഭാരമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, ആഭരണം ഊരി മാറ്റുമ്പോൾ ഒരു 10 കിലോ ഭാരം കൂടെ ആയിരുന്നു വിചാരിച്ചോ, 15 കിലോ ഇയാൾ തൂക്കുന്നുണ്ട്. ആരാ? യഹൂദൻ അല്ലേ, പെന്തക്കോസ്തുകാരൻ. പിന്നെ ഞായറാഴ്ച കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, സിനിമ കാണാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ നീതി വർദ്ധിക്കുക, നീതി വർദ്ധിച്ച് 15 കിലോ ആയി, 20 കിലോ ആയി. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന യവനനോ ഇതെല്ലാ പണിയും ചെയ്യുന്നുണ്ട്, അവന് ഒരു നീതിയില്ല അല്ലേ, അങ്ങനെ നടക്കുക. അപ്പോൾ രണ്ട് പേരിൽ ആരുടെ അടുത്തേക്കായിരിക്കും കർത്താവ് വരികയാണെങ്കിൽ ചെല്ലുന്നത്? ന്യായമായിട്ടും ഈ 15 കിലോ അല്ലെ 20 കിലോ നീതിയെങ്കിലും എടുത്തവൻ്റെ അടുത്തോട്ടല്ലേ കർത്താവ് ചെല്ലുള്ളൂ. പക്ഷേ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ടായി. കർത്താവ് വന്നപ്പോൾ, അവൻ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തിയപ്പോൾ 15 കിലോയോ അല്ല, 50 കിലോയോ അല്ല, അതൊരു മനുഷ്യനെടുത്താൽ പൊങ്ങാത്ത 100 കിലോ ആണെന്ന് സങ്കല്പിച്ചു ദൈവം കൊണ്ടുവന്ന നീതി. അപ്പോൾ യഹൂദൻ എന്ത് ചെയ്തു? നീതിമാനായ എന്നെ കവിഞ്ഞ് കർത്താവ് പോകുമോ എന്ന് വിചാരിച്ച് ഇവനിത് പ്രവൃത്തികളാൽ അന്വേഷിച്ചു ദൈവത്തെ. കിട്ടിയില്ല, കാരണം 100 കിലോ പൊക്കാനുള്ള ആരോഗ്യം അവനുണ്ടായിരുന്നില്ല. എന്നാൽ യവനൻ എന്ത് ചെയ്തു? യവനനൊരു ഒറ്റ നിലവിളിയായിരുന്നു. അയ്യോ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവ് അവന് നീതിയായി മാറി. കർത്താവ് അവന് നീതിയായി മാറി, അവനൊരു പകരക്കാരനായി മാറി. ഈ 100 കിലോ അവനിൽ വസിക്കുന്ന കർത്താവ് വിശ്വാസത്താൽ അവനത് അനുസരണമാക്കി മാറ്റി. അപ്പോൾ യഹൂദൻ ഈ സ്വയപ്രവൃത്തികളാൽ നിന്നവൻ എന്ത് സംഭവിച്ചു? അവനിത് നീതിയായി പരിണമിച്ചില്ല, ആശ്വാസമായി പരിണമിച്ചില്ല, കാരണം പ്രവൃത്തികളാൽ ഇത് പിന്നെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രവൃത്തികൾ വേണ്ടേ? പ്രവൃത്തികൾ വേണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല പറയുന്നത്. പ്രവൃത്തികളാൽ ഒരു മനുഷ്യനെ നീതീകരിച്ചാൽ അത് എങ്ങനെയാണ്
അനീതിയായി പോകുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങളോട് പറയാം. ഞാനിപ്പോൾ ഒരുവിധം നല്ലൊരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ആ നല്ല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണെന്ന് വിചാരിച്ചു സ്വർഗത്തിലേക്ക് പോവാം. അതുപോലെ തന്നെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ നരകത്തിലേക്കും പോവാണ്. അപ്പോൾ ഞാൻ അവനോട് പറയാണ് വഴിയിൽ വെച്ച്, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞാലേ മര്യാദയ്ക്ക് ജീവിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഇപ്പോൾ കണ്ടോ നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച് ഇപ്പോൾ നരകത്തിൽ പോകുന്നു. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് പറയുന്നറിയോ ദൈവത്തോട്? ദൈവമേ, ഈ ചേയ്സ് എന്ന് പറയുന്നവനെ നീ ഒരു നല്ല വീട്ടിൽ ജനിപ്പിച്ച് ചെറുപ്പം തൊട്ട് ഉപദേശങ്ങൾ കൊടുത്ത് നല്ലതേതാ ചീത്തതെന്നൊക്കെ അവനെ പഠിപ്പിച്ച് അവനൊരു വിധത്തിൽ ഈ സമൂഹത്തിൽ സെറ്റാക്കിയെടുത്തു. അവന് നല്ല വിദ്യാഭ്യാസം കിട്ടി, അവന് നന്മ തിന്മകളെക്കുറിച്ച് മനസ്സിലായി, അവൻ നീതിമാനായി മാറി, നല്ല പ്രവൃത്തികൾ ചെയ്തു. എന്നാൽ ഞാൻ തെരുവിൽ വളർന്നു, എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു, ഡ്രഗ് അഡിക്സിൻ്റെ ഇടയിൽ കിടന്നു, എനിക്ക് എന്താ നീതിയെന്നൊന്നും ആരും പറഞ്ഞു തന്നില്ല, സ്കൂളിൽ പോയില്ല, ഞാൻ ഇങ്ങനെയായി. എന്നെ ഇപ്പം നരകത്തിൽ വിടുന്നു, അവനെ സ്വർഗത്തിൽ വിടുന്നു. കർത്താവേ, അവൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വീട്ടിൽ അവനും ആ ജനിക്കുന്നതിരുന്നെങ്കിൽ ഞാൻ അവനേക്കാളും നീതിമാനാവുകയില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് കർത്താവ് എന്നെ ഈ വീട്ടിൽ ജനിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്നാ പറയും? ഇതാണ് പ്രവൃത്തികളാൽ നീതീകരിച്ചാലുള്ള കുഴപ്പം. തിരിച്ചു ചിന്തിച്ചു നോക്കേ, കർത്താവ് ഉണ്ട് പറയാണ്, മോനെ നീ പാപിയാണ്, നീ നരകത്തിലേ പോകുള്ളൂ. പക്ഷേ ചേയ്സ് ഉണ്ടല്ലോ, 15 കിലോ എടുത്തുകൊണ്ട് നിൽക്കുന്നവൻ, അവനും നരകത്തിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ തുറന്നിരിക്കുന്ന വഴി എന്താണെന്നറിയോ? നീ ആയാലും അവനായാലും വിശ്വസിച്ചാൽ നിന്നെ രക്ഷപ്പെടുത്താം. ഇപ്പോൾ എങ്ങനെയുണ്ട്? വിശ്വാസത്താലുള്ള നീതി വന്നപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നുള്ളവരായാലും നീതി ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി എന്തായാലും നമ്മൾ എന്ത് ഏത് രീതിയിലുള്ള മോറൽ ട്രെയിനിങ് കിട്ടിയവരായാലും കിട്ടാത്തവരായാലും വിശ്വാസം എന്ന ഏക വഴിയിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ 15 കിലോ എടുത്താൽ പൊങ്ങരുത്, മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് സാധിക്കരുത്. സാധിച്ചാൽ എന്ത് സംഭവിക്കും? അത് എൻ്റെ പുകഴ്ചയായി മാറും, ഞാൻ സ്വയനീതിക്കാരനായി മാറും. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഗലാത്തിലേഖനം 3:21 പറയുന്നു, ജീവിപ്പിക്കാൻ കഴിയുന്നൊരു ന്യായപ്രമാണം തന്നിരുന്നുവെങ്കിൽ അത് വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. പക്ഷേ കർത്താവ് അങ്ങനൊരു പ്രമാണം തന്നില്ല. കർത്താവ് എന്ത് ചെയ്തു? സകലത്തെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. ഗലാത്തിലേഖനം 3:21 അങ്ങനെ പറയുന്നത്. അപ്പം സകലത്തെയും ഒരുപോലെ പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു, പ്രവൃത്തികളുടെ തലം ക്ലോസ് ചെയ്തിട്ട് കർത്താവ് എന്ത് ചെയ്തു? വിശ്വസിക്കുന്നവരെ ഞാൻ രക്ഷിക്കാം എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. അത് നീതിയല്ലേ? അത് നീതിയാണ്. അതാണ് ദൈവത്തിൻ്റെ നീതി. നീതി നമ്മൾ മനുഷ്യർ അനലൈസ് ചെയ്യുന്നവരല്ല, ദൈവം ദൈവത്തിൻ്റെ നീതിയെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതി എന്ത് പറയുന്നു? നമുക്ക് റോമലേഖനം കുറച്ചുകൂടെ മുമ്പോട്ട് വായിക്കാം. എങ്ങനെയാണ് ഈ സ്വസ്ഥത നമ്മൾ പ്രാപിക്കുന്നത് എന്ന്, പ്രവൃത്തികൾ എങ്ങനെയാണ് നിന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് വായിക്കാം. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം. ആരാ ഇടറിപ്പോയവർ? നമ്മളിപ്പം റോമലേഖനം 9 അവസാനത്തെ വാക്യം വായിച്ചല്ലോ, അതിൽ തുടർന്നുള്ള വാക്യമാണ്. സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ യാചനയുമാകുന്നു. ഓക്കെ, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്കായിട്ട് സാക്ഷ്യം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നോക്കിക്കെ, വിശ്വാസികൾ അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര എരിവാണ്. ഇപ്പോൾ ഞാൻ ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ രോഗം വന്നാലും ഹോസ്പിറ്റലൊന്നും പോകാറില്ല ബ്രദറെ, ഇത്രയും നാളായിട്ടും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാൾ എരിവ് പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബൈബിളിലുള്ള കാര്യമായിരിക്കില്ല, അല്ലെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. അത് വസ്ത്രധാരണമായാലും എന്ത് വിഷയമായാലും ശരിയാണ്, അവിടെ ഒരാൾ അമിതമായി എരിവ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് ബൈബിളിലെ നീതിയല്ല, നീതി അല്ലായിരിക്കും. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നിൻ്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, അല്ലാത്തവൻ കർത്തൃമേശം എടുക്കേണ്ടതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു എരിവ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ കണ്ണ് നിനക്ക് ഇടച്ചു വരുന്നുണ്ടെങ്കിൽ ചൂടുനെടുത്ത് എറിഞ്ഞു കളയുക, അത് എറിഞ്ഞു കളയാത്തവനൊന്നും നാളെ ഇങ്ങോട്ട് വന്നേക്കരുത്, അങ്ങനത്തെ എരിവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യേശു കർത്താവ് പറഞ്ഞ ഏതെങ്കിലും നീതിയുടെ വിഷയത്തിൽ ഒരു എരിവ് ആർക്കും കാണിക്കാൻ പറ്റിയില്ല. പറ്റിയല്ലാത്തവന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പറയണം അവർക്ക് എരിവുണ്ട്, എന്നിട്ട് എന്ത് ചെയ്തു? എരിവ് വെച്ച്, 3-ാം വാക്യത്തിൽ ആ എരിവ് വെച്ച് അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ, വിശ്വാസത്താൽ വരുന്ന നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടതേയില്ല. അപ്പം ഓരോ പ്രസംഗകരും ഓരോ വിശ്വാസികളും എന്ത് ചെയ്തു? അവരവരുടെ നീതി സ്ഥാപിച്ചു. ഞാൻ എത്ര നീതിമാനാണെന്ന് ദൈവത്തോടും മനുഷ്യരോടും പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരവരുടെ പ്രവൃത്തികളാൽ നീതിമാനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യഹൂദന്മാർക്ക് പറ്റിയത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയാണ് അവർ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പോൾ സ്വന്തം നീതി എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ഥാപിക്കാം. ഉദാഹരണത്തിന് സാമ്പത്തിക ആവശ്യമുണ്ട്, ഞാൻ പറയാം എൻ്റെ ഒരു നീതി ഞാൻ സ്ഥാപിക്കുകയാണ്. ഓക്കെ,
ഞാൻ ആരോടും പൈസ വയ്ക്കത്തില്ല. നല്ല നീതിയാണ്. ബൈബിളിൽ പറഞ്ഞിട്ടില്ല ചോദിക്കരുതെന്ന്, ചോദിക്കാനും പറഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല ദൈവത്തോട് ചോദിക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഓരോരോ പ്രവൃത്തികളെ എന്ത് ചെയ്യും? നമ്മുടേതായൊരു നീതി സ്ഥാപിക്കും. ആ നീതി നോക്കി മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. കൊള്ളാം, ചെയ്സ് ബ്രദർ, ആൾ കൊള്ളാം കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത്, ഞങ്ങൾ ചില കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയായിരുന്നു. അപ്പം ഞാൻ ആദ്യമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇത് ഒത്തിരി വിശദമായിട്ട് പറയുമായിരുന്നു. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഈ പ്രവൃത്തി മറ്റുള്ളവരെ പാപം ചെയ്യിപ്പിക്കുന്നു എന്നും എൻ്റെ പാപങ്ങളെ മറച്ചു വയ്ക്കുന്നു എന്നും എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി. കാരണം ഈ പ്രവൃത്തികളെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൂടെ പോകുന്ന എന്താണെന്ന് ശോധന ചെയ്യാൻ പോലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ശ്രമിക്കാതെ, അല്ലെ, അവർക്കതിന് കഴിയുകയുമില്ല. അവർ നമ്മളെ അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ താനും. അവരുടെ പ്രവൃത്തികളാലുള്ളൊരു സിസ്റ്റത്തിനകത്ത് എപ്പോഴും ഹീറോസ് ഉണ്ടായിരിക്കും, ക്രിസ്തു അല്ലാത്ത ഹീറോസ്. അവർ ഭയങ്കര അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കും. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറക്കിൾസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആ ത്യാഗ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന, അത് കൊളോസിലേഖനം രണ്ടാമത്തെ പറയുന്നുണ്ട്, താഴ്മയിൽ രസിക്കുന്നവർക്ക് ഉള്ള കൽപ്പനകളിലൂടെയാണ് പ്രവൃത്തികളുടെ തലം ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുകയാണ് നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. നാലാം വാക്യം പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ഇത് ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യം ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യേണ്ടി വരും, കാരണം ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള കാരണമുള്ളത് കൊണ്ട്. അഞ്ചാം വാക്യം പറയുന്നു, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശം എഴുതിയിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ന്യായപ്രമാണത്താലുള്ള നീതിയുടെ പ്രത്യേകത എന്താണ്? അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. ഇപ്പോൾ മോശം അങ്ങനെയാണ് പറഞ്ഞത്, ചെയ്യാനാണ് പറഞ്ഞല്ലേ. ഇനി മോശം അങ്ങനെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. വിശ്വാസത്താലുള്ള നീതി മോശയ്ക്ക് പറയാൻ പ്രയാസമായിരുന്നു. എൻ്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ മോശം എന്നോട് പറയുകയാണ്, ചേച്ചേ ഒരു കർണം തടിച്ചാൽ നീ മറ്റേ കർണവും കാണിച്ചു കൊടുക്കണം. മോശം ശരിക്കും എന്താ പറഞ്ഞത്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. മോശം പറയാം, അത് ദുഷ്ടന്മാർക്ക് എഴുതി കൊടുത്തതാണ്. കാരണം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യുന്നറിയോ? കണ്ണെടുത്തവനെ തല്ലിക്കൊല്ലു, അല്ലെങ്കിൽ ഒരു കണ്ണെടുത്താൽ രണ്ട് കണ്ണെടുക്കും. അതുകൊണ്ട് അത്രയും വലിയ ദുഷ്ടന്മാരോട് ദൈവം എന്ത് ചെയ്തു? ദുഷ്ടത റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണ്ണെടുത്താൽ നീ ഒരു കണ്ണെടുത്തോ എന്ന് സമ്മതിച്ചു. ബിക്കോസ് ഓഫ് ദെയർ ഈവിൽ ഹാർട്ട്. അത് കർത്താവ് പറയുന്നുണ്ട്, അവരുടെ ദുഷ്ടഹൃദയ നിമിത്തമാണ് അങ്ങനെ മോശം അവരോട് പറഞ്ഞതെന്ന്. എന്നിട്ട് മോശം എന്നോട് പറയുക, മോനെ ശരിക്കും നീതി എന്ന് പറഞ്ഞാൽ ഒരു കർണം തരിക്കുന്നതിന് മറ്റേ കർണം കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന് മോശം എന്നോട് പറയാമെന്ന് വിചാരിച്ചോ. പ്രവൃത്തികളാൽ, ഓക്കെ, പ്രവൃത്തിയാൽ. അപ്പം ഞാൻ മോശയോട് പറയുവാ, മോശെ ഒരു കർണം തരിച്ചാൽ ഞാൻ ചത്തുപോകാൻ സാധ്യതയുണ്ട്, അത്ര പവറുള്ളവനാണ് എന്നെ അടിക്കുന്നത്. അടുത്ത കർണോടെ കാണിച്ചു കൊടുത്താൽ ഞാൻ ഉറപ്പായിട്ടും ചാവും. ഞാൻ ചത്താൽ എനിക്ക് എന്ത് കിട്ടും? അപ്പം മോശം പറയും, നീ ആവർത്തന പുസ്തകം വായിച്ചിട്ടില്ലേ, നിന്നെ ദേശത്ത് മാനിക്കും, നിൻ്റെ ആടുമാടുകളെ അനുഗ്രഹിക്കും. ഞാൻ ചത്തുപോയിട്ട് എൻ്റെ ആടുമാടുകളെ അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം മോശം? ഇപ്പം മോശം പറയാം, അത് ശരിയാണ്, എനിക്ക് നിനക്ക് പുനരുത്ഥാനം വാഗ്ദാനം ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നീ ഒരു കർണത്തടിച്ചാൽ ഒന്നുകിൽ ഓടി രക്ഷപ്പെട്ടോ, അല്ലെ അവനെ തല്ലിക്കോ. ഇങ്ങനെയാണ് ന്യായപ്രമാണം. അവിടെ വാഗ്ദത്തങ്ങളെല്ലാം ലോകസംബന്ധമാണ്. വാഗ്ദത്തങ്ങളെല്ലാം ലോകസംബന്ധമായതുകൊണ്ട് നീതീകരണം പ്രവൃത്തിയാലാണ്. നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ദീർഘായുസ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ താഴോട്ട് വരുമ്പം പറയുകയാണ്, ആറാം വാക്യം പറയുകയാണ്, വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. വിശ്വാസത്താലുള്ള നീതി എന്താ പറയുന്നത്? അപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കും, പലരും ചോദിച്ചിട്ടുണ്ട്, ഞാനല്ല ക്രിസ്തുവാണ് എൻ്റെ നീതി എന്ന് പറഞ്ഞ ഉടനെ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എന്താ ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമോ? ക്രിസ്തു എങ്ങനെ നിങ്ങൾക്ക് പകരക്കാരനാകുന്നത്? ക്രിസ്തുവിനെ എന്താ സ്വർഗത്തിൽ നിങ്ങൾ ഇറക്കിക്കൊണ്ടുവരുമോ, അതോ പാതാളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരുമോ? ഇങ്ങനെ പറയരുത്, ഇതല്ല വിശ്വാസത്താലുള്ള നീതി. പിന്നെ എന്താണ് വിശ്വാസത്താലുള്ള നീതി? അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പോൾ എവിടെ വിശ്വാസത്തിൻ്റെ നീതി ഇരിക്കുന്നത്? വായിലും ഹൃദയത്തിലും, അല്ലേ? രസമുണ്ടല്ലേ. ഈ മറ്റത് അനുസരിക്കാൻ പറഞ്ഞു, പ്രവർത്തിക്കാൻ പറഞ്ഞു, ഇതനുസരിക്കണം, പക്ഷെ പ്രവൃത്തിയല്ല. എങ്ങനെയാണ് ഇത് വായിലും ഹൃദയത്തിലും ഇരിക്കുന്നത്? അടുത്ത വാക്യം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുന്നത്? നമുക്കിങ്ങനെ ചിന്തിക്കാം. മോശയുടെ സ്ഥാനത്ത് യേശു കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, മോനെ നീ ഒരു കർണം തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണം. അപ്പം ഞാൻ കർത്താവിൻ്റെ ചോദിക്കുക, കർത്താവേ ഞാൻ അടി കൊണ്ട് അപ്പം തന്നെ വീഴും, ഞാൻ ചത്തുപോകും, എനിക്ക് എന്ത് സംഭവിക്കും, എനിക്ക് എന്ത് ലഭിക്കും?
അപ്പോൾ കർത്താവ് പറയും, നീ എൻ്റെ കൂടെ പറദീസയിലിരിക്കും. ഞാൻ പറയാണോ, തീർച്ചയായിട്ടും ഞാൻ എവിടെ ഉണ്ടെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ പറയാം, എന്നാൽ മരിക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. ആ ഒരു ഫെയ്ത്ത്, യേശു പുനരുത്ഥാനം ചെയ്ത കർത്താവ്, പുനരുത്ഥാനം ചെയ്ത കർത്താവുണ്ട്, അവൻ എന്നെയും പുനരുത്ഥാനം ചെയ്യിപ്പിക്കും, അവനാണ് എൻ്റെ കർത്താവ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ഒരു നാഴിക കൂടെ പോകാൻ പറയുന്നതുകൊണ്ട് രണ്ട് നാഴിക പോകും ഞാൻ. അതൊരു പ്രവൃത്തിയല്ല, അത് വിശ്വാസത്തിൽ നിന്ന് വരുന്ന അനുസരണമാണ്. എനിക്ക് കർണം കാണിച്ചു കൊടുക്കാൻ പറ്റും, മരിക്കാൻ പേടിയില്ല, കാരണം മരണഭയം ദൈവം അവൻ്റെ യാഗത്താൽ എടുത്തു മാറ്റി. ഇതിങ്ങനെയാണ് ഫെയ്ത്ത് നമ്മളെ ഉന്നതമായൊരു അനുസരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രവൃത്തികളാൽ നോക്കുമ്പോൾ നമ്മളൊരു 15 കിലോ 20 കിലോ നമുക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും ഒരു 25 കിലോ 30 കിലോ വരെ വരുമായിരിക്കാം. പക്ഷേ ആ ദൈവത്തിൻ്റെ നീതി വരണമെങ്കിൽ ഈ മരണഭയം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി നിത്യതയിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ നീതി എന്ന് പറയുന്നത് വിശ്വാസത്താലുണ്ടാകുന്ന നീതിയാണ്, വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സ്വസ്ഥത ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി. നമ്മളെപ്പോൾ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കുന്നു, അവൻ എനിക്ക് പകരക്കാരനായി ഞാൻ വിശ്വസിക്കുന്നു, അവൻ എൻ്റെ വായിലെ കൺഫഷൻ, ഹീസ് ദ ലോർഡ്, ഹീസ് ദ വൺ ഹു ഡസ് തിങ്സ്, ഞാനല്ല കർത്താവെ, ഞാനല്ല, അവൻ എനിക്ക് പകരം ജീവിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുമ്പോൾ എന്നിലൂടെ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ ഉളവാക്കും, അത് എന്നിൽ അനുസരണമായി വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നീതിയാക്കി മാറ്റിയതിനായിട്ട് സ്തോത്രം. വിശ്വാസത്താൽ ഞങ്ങളിൽ ക്രിസ്തു വസിക്കുന്നതിനായി സ്തോത്രം. അത് ഞങ്ങളുടെ സ്വഭാവമായി മാറി കർത്താവെ, ഞങ്ങൾ ആത്മാവിൽ നിന്നുള്ള അനുസരണമുള്ളവരാക്കി മാറ്റുന്ന അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.